ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റോറീസ് ബൈ റിലു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് ഷോപ്പിങ്ങും അതുപോലെ തന്നെ ഈദ് വ്ളോഗിൻ്റെ വിശേഷങ്ങളും ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇത്തവണ നമ്മൾ മാക്സിനും സെൻറ്റർ പോയിൻറ്റിനുമാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ സെൻറ്റർ പോയിൻറ്റിൽ. അവിടെ ലൈഫ് സ്റ്റൈലിൻ്റെയും സ്പ്ലാഷിൻ്റെയും ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഫുഡ് വെയർ ആയാലും ഡ്രസ്സസ് ആയാലും ഒക്കെ ന്യൂ മോഡലിൽ നല്ല അവൈലബിളാണ്. അവിടെ ജെൻസിന് സെഷനിലും കിഡ്സിന് സെഷനിലും ലേഡീസിന് സെഷനിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഓഫേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. നല്ല തിരക്കായിരുന്നു. അപ്പം പറ്റിയടത്തോളം ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലേഡീസിൻ്റെ സെക്ഷനിൽ നല്ല തിരക്കായതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിലൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ വേഗം ആദ്യം തന്നെ മാക്സിലാണ് കയറിയത്. അവിടെ നിന്ന് കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ സെൻറ്റർ പോയിൻറ്റിൽ വന്നപ്പോഴാണ് ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുത്തത്. ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ ശേഷം കുട്ടികളെ സെഷനിൽ പോയി നോക്കുമ്പോൾ ഒരുപാടുണ്ട് കളക്ഷൻസ്. അപ്പോൾ ഇവിടെ നിന്ന് എടുക്കാനെന്നൊക്കെ തോന്നി. പിന്നെ ഒരുപാട് ഫുട് വെയർ കളക്ഷൻസും ഫാൻസി ഐറ്റംസും ടോയ്സ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒരു കൊടക്കയിൽ നിന്ന് പോലെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സെൻറ്റർ പോയിൻറ്റ് ഡ്രസ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്ന് എടുക്കാൻ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ നെയിൽ നമ്മുടെ നഖം നന്നായി ചുവപ്പിക്കാൻ വേണ്ടിയിട്ട് ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കി. അതിനുശേഷം നഖത്തിനൊക്കെ ഇട്ടതിന് ശേഷം മൈലാഞ്ചൊക്കെ ഇട്ടിട്ടാണ് കടന്നത്. തലേദിവസം വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് പോയത്. പെരുന്നാൾ തലേന്നാണ് ഡ്രസ്സ് എടുത്തതും. അന്ന് തന്നെയാണ് നെയിൽക്കോണും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ നെയിൽക്കോണിൻ്റെ ഒക്കെ വീഡിയോ വേണമെങ്കിൽ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈദ്ഗാഹിന് ഇതാ രാവിലെ തന്നെ 6 മണിക്കാണ് നിസ്കാരം. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെത്തി, നിസ്കാരമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷം ഇതാ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. മക്കളും ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്തവണ നമ്മൾ ഫുഡൊന്നും വീട്ടിൽ പ്രിപ്പയർ ചെയ്യണ്ടെന്നാണ് വിചാരിച്ചത്. ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ രാവിലത്തേക്കുള്ള ഫുഡ് റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ രാവിലെ തന്നെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തായിഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ട്രിപ്പാവാന്ന് വിചാരിച്ചു. പെരുന്നാളൊക്കെ ഒന്ന് കളറാക്കട്ടെ എന്ന് കരുതി. അതുകൊണ്ട് തന്നെ ഇത്തവണ ആണെങ്കിൽ കസിൻസ് ഒന്നും ഇവിടെ ഇല്ല. എല്ലാവരും നാട്ടിൽ പോയി. എല്ലാവരും പെരുന്നാളിന് നാട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടി ആയിരിക്കുമല്ലോ. അപ്പോൾ പെരുന്നാൾ ദിവസം ബോറടിച്ച് വീട്ടിൽ റൂമിൽ ഇരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ തായിഫിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഒരു 1-day trip. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മുമ്പ് തായിഫിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കാണാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലല്ല, അവിടെ ഒരുപാട് സ്ഥലങ്ങൾ, നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഊട്ടിയൊക്കെ പോലെയാണ്. നല്ല തണുപ്പൊക്കെ ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി സ്ഥലങ്ങളും നല്ലൊരു പച്ചപ്പൊക്കെ തുടങ്ങിയുള്ള ഒരു സ്ഥലമാണ്. ഇതിവിടുത്തെ ലോക്കൽ ട്രെയിനാണ് കേട്ടോ ഈ മുകളിലൂടെ പോകുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്നാണ്. അപ്പോൾ ഇതിലേക്ക് പകർത്തി. മെട്രോ ഒന്നുമല്ല, ലോക്കൽ ട്രെയിനാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചുരം കയറാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ താഴെ ഒന്ന് നിർത്തിയിട്ട് മക്കൾക്ക് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. കാരണം തായിഫിലെത്തിയിട്ടേ ഇനിയും ഫുഡൊക്കെ വാങ്ങാൻ കഴിയുള്ളൂ. അതുവരെ നിർത്താൻ പറ്റില്ല. ചുരം കയറി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തായിഫ് അങ്ങാടി എത്തിയാൽ എന്തെങ്കിലും വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ വാങ്ങാൻ കയറിയപ്പോൾ സാൻഡ്വിച്ചൊക്കെ വാങ്ങാൻ കയറിയപ്പോൾ ഇവിടെ കണ്ടു, ഗ്രില്ലൊക്കെ കണ്ടു. ഇത് പിന്നെ കാർപ്പറ്റുകളും അതൊക്കെ മാറ്റൊക്കെ ഉണ്ട്. അത് അവിടെ നിന്ന് വാങ്ങിയിട്ട് ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോയിരുന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് ഫാമിലി ആയിട്ട് വീക്കെൻഡിലും ഹോളിഡേയ്സിലൊക്കെ അടിച്ചു പൊളിക്കാനുള്ള സംഭവങ്ങളാണ്. അതൊക്കെ അവിടെ നിന്ന് വാങ്ങിപ്പോകുന്ന ആൾക്കാരെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുരം കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന കൂടുതലും റോപ്പുകളാണ്. ഇവിടെ റോപ്പ് വേ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ആ ചുരം കയറുമ്പോൾ കാണാറ്. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് നേരം രാത്രിയൊക്കെ ഉണ്ട്, രാത്രി ടൈമിലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഈ ചുരം. ഫുൾ അതിൻ്റെ മുകളിലിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുട്ടികളുള്ളതുകൊണ്ട് റോപ്പിൽ കയറണ്ടെന്നാണ് വിചാരിച്ചത്. നമുക്ക് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാനും കഴിയില്ല. മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ, പെട്ടെന്നായിട്ട് ഇറങ്ങി വരാനും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ റോപ്പിൽ കയറണ്ടെന്ന് വിചാരിച്ചു.
വിളിച്ചു. അപ്പോൾ ഞങ്ങൾ തായ്ഫ് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം ചുരം കയറുമ്പോൾ നോർമലി നമുക്ക് ഛർദ്ദിക്കാനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ മുകളിലെത്തിയപ്പോഴാണ് കുറേ കുരങ്ങന്മാരൊക്കെ കണ്ടത്. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ മുകളിലൊക്കെ കയറിയപ്പോൾ മക്കൾക്ക് കാണാൻ ഭയങ്കര അതിർപ്പായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വണ്ടി ഞങ്ങൾ സ്ലോ ആക്കി കൊടുത്തു. അപ്പോൾ അവരതൊക്കെ കണ്ടെന്ന് ആസ്വദിച്ച് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് അവർക്കും വേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വണ്ടി സ്ലോ ആക്കി കൊടുത്തു. സാധാരണ ഇവിടെ നമ്മൾ സ്ലോ ആക്കി വെക്കാൻ പാടില്ല വണ്ടി. ചുരത്തിൽ എവിടെ നിർത്തരുതെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കാരണം ഇവിടെ വലിയ ഉരുളൻകല്ലുകളൊക്കെ മലൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഉരുണ്ട് വരും. അപ്പോൾ അത് നമ്മളെ മേലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിർത്തരുതെന്നാണ് പറയൽ. അപ്പോൾ നമ്മൾ തായ്ഫ് അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഓരോരോ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഹിൽ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊന്ന് പോവാം. ഇവിടെ ശരിക്കും നമ്മൾ ഊട്ടിയിട്ടൊക്കെ മാതിരിയാണ് കേട്ടോ. പൈൻ മരങ്ങളും അതുപോലെ തന്നെ കോട്ടേജുകളും റിസോർട്ടുകളൊക്കെ ആ ഒരു ഊട്ടിയിലൊക്കെ കാണുന്ന അതേ സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും നമുക്ക് തോന്നും ഊട്ടിയിലോ അവിടെ എവിടെയെങ്കിലും പോയതാന്ന് തോന്നും. അപ്പോൾ ഇതൊരു അടിപൊളി വ്യൂ പോയിൻ്റ് ആണ്. ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തിയപ്പം ഇവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അപ്പം മക്കൾക്ക് മോന് ഭയങ്കര ഇൻട്രസ്റ്റ് കുതിരപ്പുറത്ത് കയറാനൊക്കെ. മോൾക്ക് ചെറിയൊരു പേടിയുണ്ട്. അതിന് കയറുമ്പോൾ തന്നെ കയറിയ പാടെ തന്നെ ഓള് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പം ഞങ്ങൾ പിന്നെ ഓളെ അങ്ങ് ഇറക്കിയിട്ടു. എന്നു വെച്ചാൽ അതിമെന്നൊക്കെ വീണാൽ എന്തെങ്കിലും പറ്റിയാലോ, പെരുന്നാൾ ദിവസമല്ലേ, നല്ലൊരു ദിവസം എടുക്കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മോളെ അങ്ങ് ഇറക്കി. മോന് കാര്യമായിട്ട് ആസ്വദിച്ച് ഫുള്ള് റൈഡൊക്കെ ചെയ്ത് വന്നു. അതിന് ശേഷം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഫോട്ടോസ് എടുക്കാനേ ഉള്ളൂ. എവിടെ നോക്കിയാലും മരുഭൂമിയും കുന്നും ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. പക്ഷേ എന്നാലും രസമുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളും നല്ല അടിപൊളി വ്യൂ പോയിൻറ്റുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് വരാം. അതിനോ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കുതിരപ്പുറത്തൊക്കെ കയറുന്നത്. അപ്പോൾ അവനത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇനിയും റോഡുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ കുറച്ചുകൂടി നല്ല വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. സൂയിസൈഡ് പോയിൻ്റൊക്കെ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര കാറ്റാണ്, അവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ പാറി പോകാം അമ്മാതിരി കാറ്റാണ്. അപ്പോൾ അവിടേക്കൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വിചാരിച്ചത് ഇത്രയും നേരമായില്ലേ, വൈകിയല്ലോ, അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം. ചെറുതായിട്ടൊക്കെ വിശന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചുരം കയറുന്ന മുന്നേ കഴിച്ചതാണ്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വാങ്ങി കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പോകണം. ഇവിടെ ഒരുപാട് മുന്തിരിത്തോട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഫാമുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്തപ്പോൾ അധികം സ്ഥലവും ക്ലോസ്ഡ് ആണ്, ഈദായതുകൊണ്ടാവാം. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ ഒരു ഫാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കയറി നോക്കിയപ്പോൾ കണ്ടത് കള്ളയും മുൾച്ചെടിയില്ലേ, അതാണെന്ന് തോന്നുന്നു. അത് നിറയെ ഉണ്ടായിട്ടുണ്ട്. അത് നന്ന വലിയ സൈസിലുണ്ടായിട്ട്. പക്ഷേ അതിമേലൊക്കെ ഒരു ഫ്രൂട്ട് ഉണ്ട്, നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അതാണ്. അപ്പോൾ അത് നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വയ്യോരത്തൊക്കെ വിൽക്കുന്ന കാണാം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരമാണെന്ന് എനിക്കറിയില്ല ഇനി സത്യമായിട്ടും. അപ്പോൾ ഞാനത് ഗൂഗിളൊക്കെ പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത് ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന്.
കള്ളിമുടി ചെടീൻ്റെ ഫാമാണത്. കംപ്ലീറ്റ് നിറഞ്ഞു കിടക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം തപ്പിപ്പോവാണ്. ഇവിടെ എല്ലാ സ്ഥലത്തും പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. നമ്മൾ ട്രാവൽ ചെയ്യുന്നവർക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടാ തോന്നുന്നു. വയോരത്തൊക്കെ ഉണ്ട് പാർക്കുകൾ, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് വേണം അൽഷഫയിൽ പോവാൻ. അപ്പോൾ ഞങ്ങളൊരു കുന്നിൻ്റെ ഒരു ഹില്ലിൻ്റെ ഭാഗമായിട്ട് നിന്നെത്തി. അപ്പോൾ അവിടെ ഒരു പാർക്കും നല്ലൊരു ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസൊക്കെ കണ്ട്. അപ്പോൾ ഞങ്ങൾ മാറ്റൊക്കെ വിരിച്ച് ഫുഡൊക്കെ നമ്മൾ വാങ്ങിയിരുന്ന്, അപ്പോൾ അതൊന്ന് തട്ടിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൂ. കാരണം ട്രാവൽ ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഛർദിക്കാനോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലൈറ്റായിട്ടാണ് എല്ലാ ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ചിക്കൻ മന്തി തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മഹിരിബാങ് കൊടുത്തപ്പോൾ കുട്ടികൾ അവർക്ക് കുറച്ച് നേരം കളിക്കാൻ അവിടെ പാർക്കുള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. നമ്മുടെ കൂടെ ഇത്രയും ദൂരം വന്നിട്ട് ഒന്നും നമ്മൾ വിടുന്നില്ലെങ്കിൽ അവർക്കൊരു മൂഡ് ഓഫ് ആവില്ല. അപ്പോൾ കുറച്ച് നേരം അവർ കളിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഇവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം സമയം 7:00 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഓരോരോ വഴികളിലൂടെ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി പോയോണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പാർക്കുകളും എക്സിബിഷൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകണം. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇതുപോലത്തെ കുറേ എണ്ണം കണ്ടു. അപ്പോൾ ഇവിടെ നിർത്തണോ എന്ന് വേണ്ടതെന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് പിന്നെ നിർത്താതെ അവിടുന്ന് പോന്നു. പിന്നെ മോൻ ഇതുപോലത്തെ ബൈക്ക് ഉണ്ട്, അപ്പോൾ മോൻ ഇതിൽ കയറണം ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം 15 മിനിറ്റിന് 30 റിയാലാണ് ഇവർ വാങ്ങുന്നത്. അപ്പോൾ ആദ്യം തന്നെ മോനൊരു 3-4 റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ മോക്ക് ഭയങ്കര സങ്കടമോടെ കയറ്റാഞ്ഞിട്ട് അങ്ങനെ അവളിങ് കയറ്റി. കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ കാണുന്ന ബൈക്ക് പോലെയല്ല ഇതിന്, കുറച്ച് പ്രാക്ടീസ് തന്നെ വേണം കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ വിചാരിച്ച മാതിരി അങ്ങോട്ട് ഓട്ടാനൊന്നും കഴിയില്ല, നല്ല ബാലൻസ് കിട്ടണം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഒരു ബാലൻസൊക്കെ ആകുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടാവും, ഇല്ലെങ്കിൽ അതിന് വീകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം കുട്ടികളെ വെച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായി കരുതണം. അവിടുത്തെ കുട്ടികളൊക്കെ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ നിസ്സാരമായിട്ടോ, സ്ത്രീകളായാലും കുട്ടികളായാലും ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ ഭയങ്കര ബാലൻസ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മളതൊന്നും ഒന്നുമല്ല. അപ്പോൾ നല്ല ബാലൻസ് ഉണ്ടെങ്കിലേ ഇതുപോലത്തെ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എമിമോളയും കയറ്റി കുറച്ച് നേരം റൈഡ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷമാണ് അവർ നിർത്തിയത്. നമുക്ക് ടൈം കഴിഞ്ഞതും നമ്മൾ നിർത്തിയതും അതിനുശേഷം നമുക്ക് തിരിച്ച് പോകാൻ സമയമായാണ്. ഏകദേശം ഒരു 10 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രാത്രി തായ്ഫ് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയത് പറയേണ്ടത് ഈ ചുരമാണ് കേട്ടോ. ഈ ചുരം ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ചുരം ഇറങ്ങി പോകുമ്പം ഈ ലൈറ്റ്സൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് താഴെ എത്തുമ്പോൾ തിരിഞ്ഞ് നോക്കിയാൽ കാണാം, ഒരു പാമ്പിൻ്റെ ഒക്കെ ഷേപ്പ് പോലെയാണ്. ഈ ചുരം ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയായി നിൽക്കും. അതുപോലെ താഴത്ത് കാണാനുള്ള വ്യൂ ഇതുപോലെയാണ് ഉണ്ടാവുക. അതുപോലെ താഴത്ത് കാണുന്ന വ്യൂ കണ്ടാൽ അടിപൊളി വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ എന്നോട് പറ്റുന്ന രീതിയിലൊക്കെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് വീഡിയോസ്. പിന്നെ ചുരം ഇറങ്ങുമ്പോൾ ഒരു ഒമിറ്റിങ് ടെൻഡൻസി ഒക്കെ വരാൻ തുടങ്ങും. അപ്പം അത്യാവശ്യം നല്ല സ്പീഡ്, നമ്മൾ കയറിയ പോലെ ആയിരിക്കില്ല. ഇറങ്ങുമ്പോൾ നല്ല സ്പീഡിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തോന്നും. പിന്നെ നമുക്ക് ഫുഡൊക്കെ നമ്മൾ ഇനി ജിദ്ദയിലെത്തിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തിരിക്കില്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ. ബൈ, ടേക്ക് കെയർ.